പത്തനാപുരം ഷോപ്പിംഗ് മാളിന്റെ വെള്ളക്കെട്ട് നീക്കം ചെയ്യാത്തതിൽ യുവമോർച്ച പത്തനാപുരം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കാലങ്ങളായി 4 അടിയോളം ഉയരത്തിൽ മലിനജലം കെട്ടിക്കിടന്ന കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് ഭീഷണിയാകുന്നുവെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വെള്ളക്കെട്ട് നീക്കം ചെയ്യണമെന്നും ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഷോപ്പിംഗ് മാളിൽ കെട്ടിക്കിടന്ന മലിനജലം ശേഖരിച്ച് പ്രകടനമായി പത്തനാപുരം പഞ്ചായത്തിലെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ഗേറ്റിന് മുൻവശം തടഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയെ കാണണമെന്ന യുവമോർച്ചയുടെ ആവശ്യം പോലീസ് നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കുത്തിയിരുന്ന് സമരം ചെയ്തു. യുവമോർച്ച പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ശേഖർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ബബുൽ ദേവ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ചിട്ടും ഭാരതീയ ജനത യുവമോർച്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും കഴിഞ്ഞ 4 മാസക്കാലമായി യാതൊരു തരത്തിലുള്ള നടപടിയും ഈ പഞ്ചായത്തിന്റെ അധികാരികൾ എടുത്തിട്ടില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിയുടെ ഒരു മുഖം കൂടിയാണ് പത്തനാപുരത്തെ ഈ ഷോപ്പിംഗ് മാൾ. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ പത്തനാപുരത്തെ ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ ചുമതലയുള്ളത്. ലക്ഷങ്ങൾ കോഴ വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ സ്ഥലം MLA ഈ പ്രദേശത്തെ പഞ്ചായത്തിന്റെ അധികാരികളും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പണി പോലും പൂർത്തിയാക്കാതെ ഉദ്ഘാടന മാമാങ്കം നടത്തി ഈ പത്തനാപുരത്തെ ജനങ്ങളെ കബളിപ്പിച്ചതിന്റെ അവസാനത്തെ ഒരു മലിനജലം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുമെന്നാണ്. എന്നാൽ എനിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞ വാക്കിന് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾ ആ പറഞ്ഞ വാക്ക് പാലിക്കുവാൻ തയ്യാറാവണം. അതുമല്ലെങ്കിൽ താങ്കൾക്ക് പറ്റില്ലെങ്കിൽ ആ ചുമതല കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുവാനായിട്ട് തയ്യാറാവണം. തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ യുവമോർച്ചക്കറിയില്ല. അതിന് ചുറ്റും കച്ചവടം ചെയ്യുന്ന ഒട്ടനവധി വ്യാപാരികളെ വഞ്ചിച്ചുകൊണ്ടാണ് ആ ഷോപ്പിംഗ് മാളിനകത്തുള്ള ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ആ കച്ചവട സ്ഥലം കൊടുക്കാതെ ഇന്നാട്ടിലെ കുത്തകൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം ലേലം ചെയ്തത്. പണി പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ വെള്ളക്കെട്ടുകൾ 4 മാസമായി തങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും താഴത്തെ നിലയിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതുള്ളത്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ബലക്ഷയം വന്നുകൊണ്ട് ഈ മാള് ഇടിഞ്ഞ് താഴേക്ക് വീഴുവാനുള്ള സാഹചര്യം പോലും നിലവിലുണ്ട്. ഇത് പരാതി നൽകി 1 ആഴ്ച പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറി ഭരണകക്ഷികളുടെ കളിപ്പാവയായി മാറുകയാണെന്ന് ഇവർ ആരോപിച്ചു. ജില്ലാ സെക്രട്ടറി ദീപുരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. MLA ഗണേഷ് കുമാറിന് ഉദ്ഘാടന മാമാങ്കങ്ങളിൽ മാത്രമാണ് താല്പര്യമെന്നും ഊരാളുങ്കൽ സൊസൈറ്റിയെ പരിഘോഷിപ്പിക്കാൻ മാത്രമാണ് പണിതീരാത്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. 1 ആഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടാകുമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഉറപ്പിന്മേൽ യുവമോർച്ച ഉപരോധം അവസാനിപ്പിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആശിഷ് കൃഷ്ണൻ, മണ്ഡലം ഭാരവാഹികളായ ദിലീപ് ഉണ്ണികൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ ശരത്, പഞ്ചായത്ത് ഭാരവാഹികളായ അരുൺ അജിത്, അരുൺ ചന്ദ്രശേഖരൻ, അരുൺ ജി കൃഷ്ണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.